സിനിമ മേഖലയിൽ ഏറ്റവും കൂടുതൽ സുന്ദരിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല നടി? നടികളെല്ലാം എന്നെ വെറുക്കണം, എന്നെ തെറ്റിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഒരാൾ ഇഷ്ടപ്പെടും, അതാണ് നമ്മുടെ വിജയം. പക്ഷെ അത് പറയാൻ പറ്റില്ല, അത് പറഞ്ഞാൽ ബാക്കിയുള്ളവർ തെറ്റൽ വരും, വൈഫിന് കൂടുതൽ സംശയം വരും. ഓഹോ, ഇതാണ് കൂടെ കൂടെ ആ കറുത്ത ഷർട്ടും മറ്റേ ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങുന്നില്ലേ? കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് ഒരിക്കൽ ഞാൻ തോന്നിയാ പെണ്ണു കല്യാണം കഴിഞ്ഞ ഇടയ്ക്കായിരുന്നു. പെണ്ണുങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും ഇത് അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു, ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചു. ഇവരിത് കാണുമല്ലോ, അതുപോലെ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് വണ്ടി ഓടിച്ചു കൊണ്ടുപോകുമ്പോഴത്തേക്കും വൈഫ് പറയും, ആ വിമൻസ് ഗാർഡന് ഇടയിൽ ഒരു മഞ്ഞ ചുരിദാർ ഇട്ടപ്പോൾ കണ്ണിങ്ങനെ പോകുന്ന കണ്ടല്ലോ, ഇതിൻ്റെ ഇടയിൽ കൂടെ കണ്ടിരിക്കുന്നത്. പിന്നെ കൂളിംഗ് ഗ്ലാസ് ഉപേക്ഷിച്ചു. ഞാൻ ഇതൊക്കെ അവരടുത്ത് ഓപ്പണായിട്ട് പറയും. ഒരുപാട് പേരെ ഇഷ്ടമാണ്. സിനിമാ മേഖലയിൽ ഏറ്റവും വലിയ ദേശീയക്കാരനാണെന്ന് തോന്നിയിട്ടുള്ള ആൾ? എനിക്ക് തോന്നുന്നത് ഈ പെട്ടെന്ന് ഷോർട്ട് ടെമ്പർ ആകുന്ന ഒരാൾ പണിയുമ്പോൾ കാര്യമാണ്. പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ പെട്ടെന്ന് പോകും, നിസ്സാരമായത് പെട്ടെന്ന് പോകുമല്ലോ അല്ലേ? അയ്യോ, ഒരു മിനിറ്റേ കൂടെ നിൽക്കുന്നത്. പിന്നെ അല്ലാതെ ഒരു എന്താ പറയുക, ഒരു വലിയേട്ടൻ്റെ കൂട്ട് ആൾക്കാരെയൊക്കെ ശാസിക്കാൻ അവകാശമുള്ള ആൾ മമ്മൂട്ടിയാണ്. ആരുടെ ജീവിതത്തിൽ ദേഷ്യപ്പെടാത്ത ചൂടാകാത്ത ഒരാൾ ഞാൻ കണ്ടിരിക്കുന്നത് മോഹൻലാൽ മാത്രമേ ഉള്ളൂ. അത് പറയും ചെയ്യാൻ പുള്ളി ഒരു ന്യായീകരണം, നമുക്ക് ആരെങ്കിലും വേദനിപ്പിക്കാൻ അവകാശമുണ്ടോ വാക്കുകൊണ്ടുപോലും? അത് പാടില്ല, അത് ശരിയല്ലല്ലോ. ഇപ്പോൾ ആരെയും വേദനിപ്പിക്കില്ല ഒരാൾ, പുള്ളി എന്തെങ്കിലും ചെയ്താൽ തന്നെ ഒന്നും പറയില്ല. നമ്മളൊക്കെയാണെങ്കിൽ പെട്ടെന്ന് സങ്കടം വന്ന് ദേഷ്യമോ അങ്ങനെ ചെയ്തോ ഇയാൾ പോയി അവിടെ പറഞ്ഞോന്നൊക്കെ ചോദിക്കത്തില്ല, ഒന്നുമില്ല. അത് വേറൊരു ജന്മം വിട്ടേക്കാം, വേറൊരു ജന്മം. പെട്ടെന്ന് തമാശ പറയുന്ന ഒരാളെ കുറിച്ച് ചോദിച്ചു, ഞാൻ പെട്ടെന്ന് മനസ്സിൽ വരും. ഞാൻ തമാശ പറയാൻ പെട്ടെന്ന് പറയാറുണ്ട്. പിന്നെ അതുപോലെ നല്ല കഥകൾ പറയുന്നത് ഞാൻ രണ്ടുപേരെ കണ്ടുള്ളൂ. ഒന്ന്, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏറ്റവും നല്ല രസകരമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥകൾ പറയുന്ന ഒരാൾ ഇന്നസെൻ്റാണ്. എന്തെല്ലാം കഥകൾ പറയും ഞാനൊക്കെ, എത്ര നൂറ്റുകണക്കിന് കഥകൾ കേട്ടിട്ടുണ്ട് ഇത്രയും വർഷത്തിനിടയ്ക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ കഥ പറയാൻ പറ്റിയ ഒരാൾ മുകേഷാണ്. ഇഷ്ടംപോലെ കഥകളുണ്ട്, കഥകൾ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. ഇപ്പം എല്ലാ സംഭവത്തിനും ഒരു കഥയുണ്ട്. ഇപ്പം നിങ്ങൾ എൻ്റെ ഇത് വായിച്ച് ചോദിച്ചാൽ, ഈ ഷർട്ടിൻ്റെ കാര്യം ചോദിച്ചാൽ, ഈ മോതിരത്തിന് കാര്യം ചോദിച്ചാൽ, എല്ലാത്തിനും എനിക്ക് പറയാനൊരു കഥയുണ്ട്. കഥ ഉണ്ടാവണം, നമ്മുടെ മനസ്സിൽ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതല്ലേ. ഇപ്പം നമ്മൾ കുട്ടിക്കാലത്തോട് ചോദിച്ചാൽ എല്ലാവരും അങ്ങ് കേരളസ് ആയിട്ട് വിടും സംഭവങ്ങളെ. അപ്പോൾ ഞാനതല്ലേ എന്തെങ്കിലും സംഭവം കണ്ടത് മനസ്സിൽ വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും അത് ഉപകാരപ്പെടും, അല്ലെങ്കിൽ അത് എൻ്റെ മനസ്സിൽ കിടക്കും. ഹാർഡ് ഡിസ്കിലുണ്ട്. ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ പെട്ടെന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്താൽ അവരെ മറക്കും, ഫോൺ നമ്പറും പേരും ഒന്നും നമ്മുടെ ഇതിനകത്ത് കയറില്ല. പക്ഷെ പഴയ കാലത്തെ പാട്ടുകളായാലും, പാട്ട് പാടുമില്ല അങ്ങനെയെങ്കിലും, പാട്ടിൻ്റെ വരികളായാലും പഴയ സംഭവങ്ങളായാലും ഒക്കെ ഓർമ്മയുണ്ട്. വയസ്സ് 10-45 ആയില്ലേ, അതിങ്ങനെ പറയണ്ട, ആർക്കും അറിയില്ല. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ തന്നെ ഇതാക്കല്ലേ. ഓക്കെ, അടുത്ത ഞാൻ രാജേട്ടന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ള ഒരാൾ ചിലപ്പോൾ രാജേട്ടനായിരിക്കും. ഇത്രയും വർഷത്തെ, ഇനി ആ വർഷം നമ്മൾ എടുത്ത് പറയുന്നില്ല, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത് എനിക്ക് തോന്നുന്നു ഒരാൾ രാജേട്ടനായിരിക്കും, ഒഫ്കോഴ്സ് ആയിരിക്കും. ഞാൻ കുറച്ച് ആൾക്കാരെ പറയും. അപ്പം ഇവരെ പറയുന്ന സമയത്ത് ഫസ്റ്റ് എന്താണ് മനസ്സിൽ വരുന്നത്?